നമ്മൾ ആലോചിക്കുന്നത് ടോളറൻസിനെ പറ്റിയാണ്, സഹിഷ്ണുതയെ പറ്റിയാണ്. ഞാൻ അബ്ദുറഹിമാൻ്റെ സഹിഷ്ണുതയുടെ ഒരു ഉദാഹരണം പറയാം. 1936 കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തി. ഇപ്പോൾ കെ ദാമോദരൻ വരെ ഒന്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരൊക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണ് ഇവരൊക്കെ ഉള്ളത്. അബ്ദുറഹിമാൻ കമ്മ്യൂണിസ്റ്റല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തിയിട്ട് അത് അച്ചടിക്കാൻ എത്ര പണം കൊടുത്താലും അച്ചടിക്കാൻ ഒരു പ്രസിദ്ധാരം തയ്യാറായില്ല. അപ്പോൾ അബ്ദുറഹിമാൻ അവിടെ പ്രസിഡന്റ് അല്ല, അമീൻ 1924 സ്ഥാപിച്ചത്. അപ്പോൾ വേറെന്തോ കാര്യത്തിന് ദാമോരൻ കാണാൻ വന്നപ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ ചോദിച്ചു, ദാമോര നിങ്ങളിങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തി അച്ചടിക്കാൻ പ്രസിദ്ധാരും കൂട്ടാക്കിയില്ല എന്ന് ഞാൻ കേട്ട്, ശരിയാണോ? ശരിയാണ്. എന്നാലത് ഇവിടെ അച്ചടിക്കും, ആ അച്ചടിക്കൂലി ഞാൻ കൊടുത്തേക്കെന്ന് പറഞ്ഞു. ദാമോര് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. താൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ഒരു പുസ്തകം അച്ചടിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല, ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് അതിന് ആളുകൾ തയ്യാറാവുന്നില്ല എന്നൊരവസ്ഥ തൻ്റെ നാട്ടിൽ വരാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് അബ്ദുറഹിമാൻ ചെയ്തത്. ഇതാരും അറിഞ്ഞില്ല. ഇതറിഞ്ഞത് 45 നവംബർ 24 കോഴിക്കോട് മുതലക്കുളത്ത് അബ്ദുറഹിമാൻ്റെ അനുശോചന യോഗത്തിൽ കരഞ്ഞുകൊണ്ട് കെ ദാമോദരൻ ഇത് പറയുമ്പോഴാണ് നാട്ടുകാരെ അത് അറിയുന്നത്. അത്രയധികം സഹിഷ്ണുതയുള്ള ഒരാളാണ് അബ്ദുറഹിമാൻ. അപ്പോൾ അവരൊക്കെ പ്രവർത്തിച്ച കാലത്ത് നമ്മളെന്ന് പറയുന്ന സെക്കുലറിസം എന്നുള്ളൊരു വാക്കിന് ഇന്ത്യയിൽ വലിയ പ്രചാരമില്ല. ആ വാക്ക് കണ്ടുപിടിച്ചത് ചരിത്രത്തിൽ മതേതരത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ചിന്തകൻ ജോർജ് ഹോളിയോക്കാണ്. അദ്ദേഹം 1906 മരിച്ചുപോയി. 1851 ആ വാക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടേക്ക് ആ വാക്കില്ല, ഗാന്ധി ആ വാക്ക് ഉപയോഗിക്കുന്നേയില്ല. ഗാന്ധി എന്താ പറയുന്നത്? ഗാന്ധി പറയുന്നത് സർവധർമ്മ സമഭാവം. നെഹ്റുവും അബുൽ കലാം ആസാദും ഒക്കെ അതിന് പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് നാഷണാലിസം എന്നാണ്, ദേശീയത.